കഴിയുമ്പോൾ 86 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ് വരുന്നത്. യു ഡി എഫ് ക്യാമ്പുകളിൽ ആവേശം നിറയ്ക്കുന്നു. മാത്രവുമല്ല അവർ പാട്ടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. പാടും എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. എൽ ഡി എഫ് ക്യാമ്പായിരിക്കുമോ പാടുക, യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കോ പാടുക, എന്തായാലും എൻ ഡി എയിലെ എ എൻ രാധാകൃഷ്ണൻ തൽക്കാലം പാട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. എൻ രാധാകൃഷ്ണൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു അവരുടെ സി ക്ലാസ് മണ്ഡലമാണ്, അതുകൊണ്ട് വോട്ട് കൂട്ടുക എന്നതിനപ്പുറത്തേക്ക് ജയിക്കുക എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞതാണ്. മാത്രമല്ല അദ്ദേഹം ഇന്നലെ അതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിൽ പ്രതീക്ഷ, അദ്ദേഹം എത്ര വോട്ട് 20,000 കടക്കുമോ എന്നാണ് അദ്ദേഹം ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞത്. വീട്ടിൽ നിന്ന് അദ്ദേഹം കണ്ടോണ്ടിരിക്കുക, അതാണ് 20,000 കടക്കുമോ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറയായിരുന്നു. കുഴപ്പമില്ലല്ലോ, എ എൻ രാധാകൃഷ്ണൻ വീട്ടിലിരുന്ന് അദ്ദേഹം ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. രാധാകൃഷ്ണൻ സാറേ ടെൻഷൻ ഒന്നും വേണ്ട അല്ലേ, ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. വി ആർ വിത്ത് യു അല്ലേ, വി ആർ വിത്ത് ഓൾ കാൻഡിഡേറ്റ്സ് അല്ലേ. നമ്മൾ എല്ലാ കാൻഡിഡേറ്റ്സിന്റെ നമ്മൾ പ്രേക്ഷകർക്കൊപ്പം നിൽക്കുകയാണ്. 86 വോട്ടുകൾ കുമാർ തോമസ് ലീഡ് ചെയ്യുന്ന യു ഡി എഫ് ക്യാമ്പുകളിൽ ആവേശം നിറയ്ക്കുന്ന ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങി. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ 516 വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. യു ഡി എഫിന് 602 വോട്ടുകൾ. യു ഡി എഫിലെ ജോർജ് ജോസഫ് തൊട്ടടുത്ത പിന്നാലെ തന്നെയുണ്ട് 516 വോട്ടുകളുമായി. എ എൻ രാധാകൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് 120 വോട്ടുകൾ ലഭിച്ചു. 86 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. 32-33 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ വോട്ടെണ്ണൽ തുടങ്ങിയിട്ട്. ഇപ്പൊ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. യു ഡി എഫിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളാണ് ഈ എടപ്പള്ളി മേഖല, അവിടെയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ആ വോട്ടെണ്ണുമ്പോൾ പ്രതീക്ഷിച്ച ലീഡിലേക്ക് ഉമാ തോമസ് എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. ഒരു റൗണ്ടിന്റെ തുടക്കം മാത്രമായതേ ഉള്ളൂ. അവിടെയാണ് 86 വോട്ടിന്റെ ലീഡ് ഉമാ തോമസിനുള്ളത്. ഏതായാലും ലീഡ് നിലനിർത്തി പോരുന്നുണ്ട് ആദ്യത്തെ അരമണിക്കൂറിൽ എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് യു ഡി എഫ് പ്രതീക്ഷിച്ച മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് കരുതാം. കുറെ കൂടി ഡേറ്റ, കുറെ കൂടി കണക്ക് അവിടെ നിന്ന് വന്നാലേ നമുക്ക് ഒരു ഫൈനൽ ഒരു ജഡ്ജ്മെന്റിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാഷ്മി, ഹാഷ്മി ഈ അവസരത്തിൽ ഗദ്ഗദ കണ്ഠനാകാൻ പോകുന്നു, എന്താ പറ്റിയത്? ഗദ്ഗദത്തിന് കാരണം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, നമ്മുടെ ജോ ജോസഫ് ആകാംക്ഷാപൂർവ്വം ചങ്കിടിപ്പൊടി കണ്ടിരിക്കുകയാണ്. കളപ്പുറക്കൽ തറവാട്ടിൽ അദ്ദേഹം വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിരികെ ഡോക്ടർ, അല്ല വീട്ടിൽ പുറത്തിറങ്ങി, വീട്ടിൽ പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർ ജോ ജോസഫ് എം എൽ എ ആയിട്ടാണോ അകത്തോട്ട് കയറുക എന്നൊരു ആകാംക്ഷ അദ്ദേഹം. നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമെന്ന് അറിയുന്ന ഒരു നിമിഷം, അതല്ലെങ്കിൽ ഉമാ തോമസ് ആയിരിക്കുമോ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് പോകുമെന്ന് അറിയുന്ന നിമിഷം, ഇതെല്ലാം ഈ സുവർണ നിമിഷങ്ങളെല്ലാം തന്നെ ഈ വിജയകുമാറിന്റെ ആവേശം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. 93 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ലീഡ് ചെയ്യുന്നു. ഈ ആഷ്മിയുടെ തോളിൽ ഇങ്ങനെ പിടിക്കാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വിജയകുമാരൻ തോളെ. അപ്പൊ ആഷ്മി 93 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ലീഡ് ചെയ്യുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി 93 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഉമാ തോമസ് 93 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തൃക്കാക്കര മണ്ഡലം പി ടി തോമസിനോടും ഒക്കെ തന്നെ ഒരു അനുഭാവം കാണിക്കുന്നു എന്ന രീതിയിലുള്ള സൂചനകൾ വരുന്നു. ഉമാ തോമസിന് 93 വോട്ടിൻ്റെ ലീഡുണ്ട് എന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു. 93 വോട്ടുകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊപ്പം തന്നെ തുടരുക. ഇടവേളയില്ലാതെ, ഇൻ്റർവ്യൂ ഇല്ലാതെ, ബ്രേക്ക് ഇല്ലാതെ, പരസ്യത്തിൻ്റെ ഇടവേള എടുക്കാതെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സംരക്ഷണം തുടരുകയാണ്. അതേപോലെ നമ്മുടെ ഡിജിറ്റൽ പ്രേക്ഷകരുടെ എണ്ണവും വളരെ വളരെ കൂടി വരികയാണ്. അങ്ങനെ പോയി അവസാനം ഇപ്പോൾ 93 എത്തിയിരിക്കുന്നു ഉമാ തോമസിന്റെ ലീഡ്. മൂന്നക്കം കടക്കാൻ ഒരുങ്ങുകയാണ്. മൂന്നക്കം കടക്കുന്നത് ഞാൻ ആഘോഷിക്കും. ആര് കടന്നാലും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഉത്സവമായി കാണുന്നു. ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും തെരഞ്ഞെടുപ്പാണ് അല്ലേ. അതുകൊണ്ട് കാര്യം ജനങ്ങളുടെ വിധിയെഴുത്താണ്. അതിനകത്ത് നമ്മൾ മായം കലർത്തിയിട്ട് കാര്യമില്ല. ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന വാർത്താ ചാനലാണ് 24. യു ഡി എഫ് സ്ഥാനാർത്ഥി 765 വോട്ടുകൾ കരസ്ഥമാക്കി കഴിഞ്ഞു. എൽ ഡി എഫ് 672 വോട്ടുകൾ കരസ്ഥമാക്കി. അതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥി 128 വോട്ടുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 93 വോട്ടുകൾക്ക് ഉമാ തോമസ് മുന്നിലാണ്. 93 വലിയൊരു നമ്പർ അല്ലെങ്കിൽ പോലും ഇവിടെ ഓരോ വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ആഷ്മി, ഓരോ വോട്ടും അതിനിർണായകമാണ്. പ്രിയപ്പെട്ട തൃക്കാക്കരക്കാരെ, എന്റെ പീറ്റിക്ക് ഒരു വോട്ട് എന്ന് ഉമാ തോമസ് പറഞ്ഞത് തൃക്കാക്കരക്കാർ കേൾക്കുന്നുണ്ടോ എന്ന സംശയം ഉണ്ട്. 93 ലീഡാണ് ഇടപ്പള്ളിയിൽ. അവരുടെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്, യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങൾ കൂടി. ഈ വോട്ടെണ്ണൽ ബസ് ഇങ്ങനെ പോകുമ്പോൾ 93 ലീഡാണ് ഉമാ തോമസിന്. 93 എത്രയാണ്? എത്രയാണ് ആദ്യ റൗണ്ട് പൂർത്തിയായി? 21 ബൂത്തിലും ഉമാ തോമസ് കണക്കിന്റെ
കുറെ കൂടി ഡീറ്റെയിൽസ് വരുമ്പോൾ ആദ്യ റൗണ്ട് പൂർത്തിയായി 21 ബൂത്തിലും ഉമാ തോമസ് മുന്നിൽ. നമുക്ക് ശബ്ദം കുഴപ്പമാകുന്നു, വിജയന്റെ ശബ്ദം കുഴപ്പമാകുന്നു. ആദ്യ റൗണ്ട് തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് പൂർത്തിയായി 21 ബൂത്തുകളിൽ ഉമാ തോമസ് മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് സൂചന വരുന്നത്. ഓക്കെ ഓക്കെ, വീണ്ടും ശബ്ദം. ഓക്കെ വിജയകുമാർ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് 157 വോട്ടുകൾക്ക് മുന്നിലാണ്. ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോൾ 21 ബൂത്തിലും ഉമാ തോമസ് മുന്നിലാണെന്നുള്ള പല സൂചനകൾ വരുന്നു. ഇപ്പോൾ ഉമാ തോമസ് യു ഡി എഫ് സ്ഥാനാർത്ഥി 157 വോട്ടുകൾക്ക് മുന്നിലാണ്. വിജയകുമാർ, ആദ്യ റൗണ്ട് പൂർത്തിയായി, 21 ബൂത്തിലും ഉമാ തോമസ് ആണ് മുന്നിൽ. ഉമാ തോമസിന്റെ ലീഡ് 157 വോട്ടിന്റെ ആദ്യ ലീഡ് ഉമാ തോമസ് നേടിയിരിക്കുന്നു. ആദ്യ റൗണ്ട് പൂർത്തിയായി എല്ലാ ബൂത്തിലും, അതായത് ആദ്യ റൗണ്ടിൽ എണ്ണിയ 21 ബൂത്തിലും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടപ്പള്ളി മേഖല ഉമാ തോമസിനെ യു ഡി എഫിനെ കൈവിട്ടിട്ടില്ല എന്നതാണ് ഒരു കാര്യം. ശ്രദ്ധിച്ചോ, അതായത് ഉമാ തോമസ് വോട്ടെണ്ണൽ തുടങ്ങിയതിനു ശേഷം ഇത്രയും സമയം മാത്രമേ ആയിട്ടുള്ളൂ. ഓരോ നിമിഷവും അവര് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. സ്ഥാനാർത്ഥിക്കോ എൻ ഡി എ സ്ഥാനാർത്ഥിക്കോ അവരെ പിന്നിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പല സൂചനകൾ, ചില സൂചനകൾ തരുന്നുണ്ട്. ഒരു കാര്യം പുറത്തു പറയാതിരിക്കാൻ പറ്റില്ല, ഇടപ്പള്ളി മേഖല യു ഡി എഫിനോടൊപ്പമാണ്. അത് മതിയായ തോതിൽ ഒപ്പം നിന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലെ സംശയമുള്ളൂ. 8:40 ആകുമ്പോഴേക്കും 157 വോട്ടിന് ലീഡ് എന്ന് പറയുന്ന ഒരു സൂചനയാണോ? ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി 865 വോട്ടുകൾ, ഉമാ തോമസിന് 865 വോട്ടുകൾ ലഭിച്ചു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 708 വോട്ടുകൾ ലഭിച്ചു. അതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് 144 വോട്ടുകൾ ലഭിച്ചു. ഉമാ തോമസ്, യു ഡി എഫിലെ ഉമാ തോമസ് 157 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ 157 വോട്ടുകൾക്ക് 157 വോട്ടുകൾക്ക് ഉമാ തോമസ് ലീഡ് ചെയ്യുകയാണ്. ഈ തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് ഫല സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും ഇരുന്ന് പ്രേക്ഷകർ ഇത് കാണുമ്പോൾ ഇടവേളയില്ലാതെയുള്ള തെരഞ്ഞെടുപ്പ് ഫല സംപ്രേഷണം പതിവ് പോലെ